Assalamualaikum warahmatullahi wabarakatuh. Bismillahirrahmanirrahim. Alhamdulillahi rabbil alamin. Wassalatu wassalamu ala sayyidil anbiya'i wal mursalin. Wa ali kullin wa sahabati ajma'in. بسم الله الرحمن الرحيم ഏറ്റവും ബഹുമാനമുള്ള സദസ്സിലും സ്റ്റേജിലുമുള്ള സാദാത്യങ്ങൾ, പണ്ഡിതന്മാർ, സംഘടനാ നേതാക്കൾ, പ്രവർത്തകർ, വിദ്യാർത്ഥികൾ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, മഹത്തായ ഈ സദസ്സ് ആദ്യമായി ബഹുമാനപ്പെട്ട നെല്ലിക്കുത്ത് ഇസ്മായിൽ ഉസ്താദ് ഷെയ്ഖുൽ ഹദീസ് അവരുടെ ദർജനെ അള്ളാഹു ഉയർത്തിക്കൊടുക്കുമാറാകട്ടെ. അവരുടെയും അവരുടെ ഭാര്യയുടെയും ഖബറാങ്കണം അള്ളാഹു സ്വർഗത്തോപ്പാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മൾ ഖബറിൽ ചെല്ലുമ്പോഴും നമ്മളുടെ ഖബറിനെയും അള്ളാഹു സ്വർഗത്തോപ്പാക്കി തരുമാറാകട്ടെ. ലോകത്ത് ഏറ്റവും അനുസ്മരിക്കാൻ അർഹതയുള്ള ആളുകൾ, അത് അള്ളാഹുവിൻ്റെ അമ്പിയാക്കളും ഔലിയാക്കളും ആലിമീങ്ങളും തന്നെയാണ്. ഈ അനുസ്മരണം നടത്തുന്നതും അവരെ പേരിൽ ഉറൂസ് നടത്തുന്നതും സദസ്സുകൾ ഉണ്ടാക്കുന്നതും അഹ്ല് സുന്നത്ത് വൽ ജമാസ്മരണമോ ആ നിലയിലുള്ള ഒരു പ്രഭാഷണമോ സംഘടിപ്പിച്ചതായി നമുക്കറിയില്ല. എന്നാൽ അഹ്ല് സുന്നത്ത് വൽ ജമാഅത്തിൻ്റെ വിശ്വാസം മുറുകെ പിടിക്കുന്ന ലോകത്തിലെ എല്ലാ ഭാഗത്തിലുമുള്ള മനുഷ്യന്മാർ ഇത്തരത്തിലുള്ള മജ്ലിസുകൾ ഒരുമിച്ച് കൂട്ടാനും മദ്ഹുകളും പറയാറുണ്ട്. അതെല്ലാം ഒരു ഇബാദത്തായും കൊണ്ട് പരിശുദ്ധ ദീൻ അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അഹ്ലുകാർ ഇതൊന്നും ചെയ്യാത്തവര് സ്വാഭാവികമായി അവരറിയാതെ അവര് അനുസ്മരിച്ചു പോകുന്നുണ്ട്. കാരണം അസ്സലാമു അലൈന വഅല ഇബാദില്ലാഹി സ്വാലിഹീൻ എന്ന് അത്തഹിയാത്തുവിൽ അവർ ദുആ ചെയ്യാറുണ്ട്. നമ്മളെല്ലാവരും ദുആ ചെയ്യാറുണ്ട്. അത് അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച വഅയാത്തുവോ നടുവിൽ അത്തഹിയാത്തുവോ എല്ലാ സ്ഥലത്തും അസ്സലാമു അലൈന വഅല ഇബാദില്ലാഹി സ്വാലിഹീൻ, പടച്ചവനെ നിന്റെ സംരക്ഷണവും നിന്റെ റഹ്മത്തും ഞങ്ങൾക്ക്, മാത്രമല്ല വഅല ഇബാദില്ലാഹി സ്വാലിഹീൻ, സ്വാലിഹീങ്ങളായി ഇവിടെ ഇപ്പം നിലവിലുള്ളവരും കഴിഞ്ഞുപോയവരുടെ മേലിലും പടച്ചവനെ നിന്റെ രക്ഷയും സമാധാനവും ഉണ്ടാവണമെന്ന് ഇവന്മാരും ദ്വാരക്കും എല്ലാവരും ദ്വാരക്കും. അപ്പൊ ഈ സദസ് മാത്രമല്ല, ലോകത്തിന്റെ എല്ലാ ഭാഗത്തും, അത് ഇന്ത്യയിൽ മാത്രമല്ല, ലോകരാഷ്ട്രത്തിൽ നിസ്കരിക്കുന്ന എല്ലാ മനുഷ്യന്മാരും വഅല ഇബാദില്ലാഹി സ്വാലിഹി എന്ന് പറയുമ്പോൾ വന്ദ്യരായ ഇസ്മായിൽ ഉസ്താദിനെ ഒരു സ്വാലിഹീങ്ങളായ അടിമകൾക്ക് എന്ന് പറഞ്ഞ കൂട്ടത്തിൽ നിർബന്ധമായും എല്ലാവരും പെടുത്തുന്നുണ്ട്. എത്ര ദുആകളാണ് അവർക്ക് കിട്ടുന്നത്!
അപ്പൊ അനുസ്മരണം അതിനെ എതിർക്കുന്നവരും യഥാർത്ഥത്തിൽ അനുസ്മരിച്ചു പോകുന്നുണ്ട് നല്ലവരായ മനുഷ്യന്മാരെ. അതവര് ദുആ ചെയ്യേതേ തീരൂ. വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ, സ്വാലിഹീങ്ങളായ പടച്ചവനെ അവൻ നിന്റെ അടിമകളെ മേലിൽ നിന്റെ രക്ഷയുണ്ടാകണമെന്നുള്ള പ്രാർത്ഥന അത് അനുസ്മരണത്തിന്റെ രൂപത്തിൽ തന്നെയാണ് നാം പറയുന്നത്. ഞാൻ പറയുന്നത് അതാണ്, ഒരു ആലിമിനെയാണ് മൗത്തുൽ ആലിമി മൗത്തുൽ ആലം. ഒരാലിമിന്റെ മരണം ഒരു പ്രപഞ്ചത്തിന്റെ മരണമാണ്. കാരണം ഇസ്മായിൽ ഉസ്താദിനെ സംബന്ധിച്ച് നമ്മൾ പറയുമ്പോൾ ജീവിതം മുഴുവനും പരിശുദ്ധ ഇസ്ലാമിനെ ഹയാത്താക്കുന്ന പണിയാണ് ബഹുമാനപ്പെട്ടവർ ചെയ്തത്. ഇസ്ലാമിനെ ഹയാത്തുണ്ടാക്കുന്ന പണി അത് ഇൽമാണെങ്കിൽ ഇൽമ് ആലിമിന്റെ വക്കലേ ഉണ്ടാകൂ. അപ്പൊ ഇസ്ലാമിനെ ഹയാത്താക്കാൻ ആലിമിനിക്ക് മാത്രമേ സാധിക്കുള്ളൂ. പരിശുദ്ധ ഇസ്ലാമിന് ജീവൻ നൽകണമെങ്കിൽ അത് ആലിമിങ്ങനക്ക് മാത്രമേ സാധിക്കുള്ളൂ. വന്ദ്യരായ ഷെയ്ഖുൽ ഹദീസ് ഇസ്മായിൽ ഉസ്താദ് ഇന്ന് കേരളത്തിലും ഇന്ത്യയുടെ വ്യത്യസ്ത സ്റ്റേറ്റുകളിലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും എല്ലാവരും സ്നേഹിക്കുന്ന, മാത്രമല്ല മുസ്ലിങ്ങളുടെ അത് ശരിയായ ശബ്ദം അത് പള്ളി മെഹ്റാബുകളും മെമ്പറുകളുമാണ്. ഒരു പള്ളി മെഹ്റാബിൽ നിന്ന് വരുന്ന ശബ്ദങ്ങൾക്ക് നമ്മുടെ രാജ്യത്ത് വലിയ വിലയുണ്ട്. എല്ലാവരും അതിനെ വില കൽപ്പിക്കുന്നു. മെമ്പറിൽ നിന്ന് വരുന്ന ശബ്ദത്തിനും മുസ്ലിം ലോകം വലിയ വില കൽപ്പിക്കുന്നു. ആ സ്ഥാനങ്ങളിൽ ആളുകളെ എത്തിക്കുക എന്ന നയമായിരുന്നു വന്ദ്യരായ ഷെയ്ഖുൽ ഹദീസ് ഇസ്മായിൽ ഉസ്താദ് ചെയ്തിരുന്നത്. ബഹുമാനപ്പെട്ടവർ വഫാത്തായിട്ടുണ്ടെങ്കിൽ അങ്ങേരുടെ ആയിരക്കണക്കിലുള്ള ശിഷ്യന്മാർ ഇന്ന് പള്ളിയുടെ മെഹ്റാബുകളെയും മിമ്പറുകളെയും ഭരിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് തന്നെ അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാം. ഇന്ത്യ രാജ്യത്തുള്ള ഏറ്റവും വലിയ ഉന്നത കലാലയമായ മർക്കസ് സഖാഫത്തി സുന്നിയയിൽ ദീർഘകാലം ഇൽമു പഠിപ്പിച്ചു, ശിഷ്യന്മാരെ വാർത്തെടുത്തു. അവര് ലോകത്തിന്റെ എല്ലാ ഭാഗത്തിലും മിമ്പറുകളിലും മിഹ്റാബുകളിലും മുസ്ലിം ലോകം ഏറ്റവും ബഹുമാനിക്കുന്ന സ്ഥലവും ആ ശബ്ദത്തിന് വിലയുള്ള സ്ഥലവുമാണ് ആ മിമ്പറയിലും മിഹ്റാബിലും ആളുകളെ പ്രതിഷ്ഠിക്കുക. ഇതാണ് വന്ദ്യരായ ഷെയ്ഖുന ഇസ്മായിൽ ഉസ്താദ് ചെയ്തത്. കാണാം, മർക്കസിന്റെ സമ്മേളനങ്ങളൊക്കെ വന്നപ്പോ 10,000 സഖാഫികൾ വന്നപ്പോൾ, ഇപ്പൊ അടുത്ത വർഷത്തിൽ അദ്ദേഹത്തിന്റെ ദുരുസ് കിട്ടിയിട്ടില്ലെങ്കിൽ ഇവിടെ അറിയപ്പെട്ട എല്ലാ സഖാഫികളും സുന്നത്ത് ജമാഅത്തിന്റെ സ്റ്റേജുകളിൽ തിളങ്ങുന്ന, സംഘടനാ രംഗത്ത് തിളങ്ങുന്ന, മാത്രമല്ല ബിദഈ പ്രസ്ഥാനങ്ങളോട് വാദപ്രതിവാദവും ഖണ്ഡന പ്രസംഗങ്ങളും നടത്തുന്ന, എല്ലാ വേദിയിലും അറിയപ്പെട്ട എല്ലാ സഖാഫികളും അത്തരത്തിലുള്ള പണ്ഡിതന്മാരും ബഹുമാനപ്പെട്ട ഇസ്മായിൽ ഉസ്താദിന്റെ ശിഷ്യന്മാരാണെന്ന് പറയൽ, ഒരു മനുഷ്യൻ മരണപ്പെട്ടാൽ ഇങ്ങത്തെ അമലുഹു അമലുകൾ മുഴുവനും തീർന്നു, അവസാനിച്ചു. അയാളുടെ പ്രവർത്തനമായി ബാക്കിയുള്ളത് 3 കാര്യമാണ്: സദഖത്തൻ ജാരിയ 1, അതുപോലെ തന്നെ വലത്. ഇതൊന്നും ജനങ്ങൾക്കറിയില്ല. വന്ദ്യരായ ഉസ്താദ് ഖബറിന്റെ ഉള്ളിൽ കിടക്കുമ്പോൾ, താൻ അന്ത്യവിശ്രമം കൊള്ളുന്ന ഖബറിന്റെ ഉള്ളിൽ കിടക്കുമ്പോൾ ആയിരക്കണക്കിലുള്ള മിഹ്റാബുകളിൽ നിന്ന് ഈ ഉസ്താദിന്റെ വേണ്ടി പ്രാർത്ഥനകൾ വരുമ്പോ, ദുആകൾ വരുമ്പോ, ആ ദുആ ഈ ഇമാം ചെയ്യുമ്പോൾ 10,000 അതിന് ആമീൻ പറയുന്നു. അടുത്ത സമയത്ത് ഒരുപാട് ഹാഫിദീങ്ങൾ ഗൾഫ് കൺട്രിയിൽ പല സ്ഥലങ്ങളിലും
വലിയ വലിയ പള്ളിയുടെ ഇമാമും അതുപോലെ തന്നെ അവിടുത്തെ ഖതീബുമായി വന്നു എങ്കിൽ അവിടെ എല്ലാ മലയാളികളും അല്ലാത്തവരും അറബികളും അനറബികളും ആയ ഒരുപാട് ജനങ്ങൾ ഒരുമിച്ചുകൂടുന്ന പള്ളികളിൽ വെച്ച് ഈ സഖാഫിയും അതുപോലെ തന്നെ വന്നിരായ ഷെയ്ഖുൽ ഹദീസിന്റെ ശിഷ്യന്മാരും അവിടെ നിന്ന് ദുആ ചെയ്യുകയാണ്, പഠിച്ചവനെ ഞങ്ങളുടെ ഉസ്താദിന് പുറത്തു കൊടുക്കണം, ഞങ്ങളുടെ ഉസ്താദന്മാരുടെ ഖബറുകൾ നീ സന്തോഷമാക്കണം. കണ്ടു വന്നിരായ ഷെയ്ഖുനെ നമ്മൾ കാണുന്നില്ല, എങ്ങനെ? നമ്മളുടെ ഭൗതിക കണ്ണുകൊണ്ട് കാണുന്നില്ല, നമ്മൾക്കുള്ള ആത്മീയ കണ്ണുകൊണ്ടിട്ട് ഷെയ്ഖുനെ കാണുന്നുണ്ട്. മരണപ്പെട്ടാലും മനുഷ്യനിക്ക് പ്രയോജനം ചെയ്യുന്ന ഇൽമ് അതുകൊണ്ട് പ്രയോജനം എടുക്കപ്പെടും. എത്ര ദർസുകൾ പോട്ടെ, വഫാത്തായി ഷെയ്ഖുന, എന്നാൽ ഇവിടെ തന്നെ കണ്ടല്ലോ ഷെയ്ഖുന്റെ സ്വന്തം പേരിൽ ഇവിടെയും ഇൽമിന്റെ സേവനം നടക്കും. താൻ വഫാത്താകുന്ന സമയത്ത് താൻ ഉദ്ദേശിച്ചും അതാണ്. ലൈബ്രറി ഇവിടെ നിങ്ങൾക്ക് കാണാം. ഒരാവശ്യമായി അത്യാവശ്യമായി ഒരു കാര്യങ്ങൾ ദീനിനെ സംബന്ധിച്ചറിയുവാൻ, ദീനിന്റെ മസ്തലകളെ സംബന്ധിച്ചറിയുവാൻ, പവിത്രമായ ഇസ്ലാമിനിക്കുള്ള സച്ചരിതങ്ങളെ സംബന്ധിച്ചും ആ വലിയ വലിയ മഹാത്മാക്കളെ പറ്റിയും അറിയുവാൻ ഇവിടുത്തെ ലൈബ്രറി പരിശോധിച്ചാൽ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സമ്പാദ്യം അതാണ്. ഈ ശിഷ്യഗണങ്ങളെ സമ്പാദിച്ചതിന്റെ പുറമെ ഇന്ന് ഞാൻ എന്റെ റൂമിലൊക്കെ മിക്കവാറും ഞാൻ അളിമാരി തുറക്കുമ്പോൾ തന്നെ കാണാനുള്ളത് ഷെയ്ഖുൽ ഹദീസ് എഴുതിയ രണ്ടു മൂന്നാല് കിതാബുകൾ, ബൃഹത്തായ കിതാബുകൾ. ആ കിതാബുകളാണ് സുന്നത്ത് ജമാഅത്തിനെ ഇവിടെ ഉറപ്പിക്കുവാനും സുന്നത്ത് ജമാഅത്ത് എന്ന ആദർശം മാത്രമാണ് ഇസ്ലാമെന്ന് സമർത്ഥിക്കുന്ന നല്ല ഗ്രന്ഥങ്ങളാണ് അവിടെ വെച്ച് കാണാനുള്ളത്. മാത്രമല്ല വലിയ വലിയ ലൈബ്രറികളിൽ പണ്ഡിതന്മാരുടെ ആവശ്യത്തിന് വേണ്ടി പണ്ഡിതന്മാർ അവർ ആവശ്യപ്പെട്ടതനുസരിച്ച് ബഹുമാനപ്പെട്ടവരെഴുതിയ ഗ്രന്ഥം അത് ഇസ്ലാമിന് ജീവൻ നൽകുന്ന ഗ്രന്ഥങ്ങളാണ്. അല്ലിൽ മുഹയാത്തുൽ ഇസ്ലാം, പരിശുദ്ധമായ ഇസ്ലാമിനിക്ക് ജീവൻ നൽകുന്ന ഇൽമ്. ഇൽമ് ആലിമിന്റെ വക്കൽ നിന്ന് വരണം. മറ്റേതൊക്കെ ഇസ്ലാമിന്റെ പേരിൽ പലതും ഇവിടെ രാജ്യത്തിന്റെ, പക്ഷെ അതൊന്നും ഇസ്ലാമിന്റെ ജീവൻ നിലനിർത്താൻ അതൊന്നും പര്യാപ്തമല്ല. ഇസ്ലാമിന്റെ പേരിൽ പലരും ഇവിടെ കണ്ണീരൊഴുക്കുന്നുണ്ട്. അതേസമയത്ത് അതിന്റെ പേരിൽ പലതും പറയുന്നുണ്ട്, പലതും ചെയ്യുന്നുണ്ട്. അതൊന്നും ശരിയായ ഇസ്ലാമിനിക്കുള്ള ജീവൻ അല്ലിൽ മുഹയാത്ത്, ഹയാത്ത് എന്ന് പറഞ്ഞ ജീവൻ, നിസ്കാരത്തിന്റെ ശരിയായ ഷർത്തും ഫർളും പഠിച്ചുകൊണ്ട് നിസ്കാരം നിലനിൽക്കുമ്പോഴാണ് ഇസ്ലാമിന്റെ ജീവൻ നിലനിൽക്കുക. അതുപോലെ തന്നെ ഏത് കർമ്മങ്ങളാണെങ്കിലും ആ കർമ്മങ്ങളെ സംബന്ധിച്ച് പഠിക്കണം, അഖീദകൾ പഠിക്കണം. ഇതൊക്കെ ശരിയായി വരുമ്പം യഥാർത്ഥത്തിൽ എന്തെങ്കിലും ഒരു ബസ് സ്റ്റോപ്പ് നിർമ്മിച്ചത് കൊണ്ടോ, അല്ലെങ്കിൽ എവിടെങ്കിലും ഒരു ഫുട്ബോൾ ഗ്രൗണ്ട് നിർമ്മിച്ചത് കൊണ്ടോ, അല്ലെങ്കിൽ എവിടെങ്കിലും ഒരു മറ്റൊരു സംഘടനം സൃഷ്ടിച്ചത് ഉണ്ടാക്കിയത് കൊണ്ടിട്ടൊന്നും പരിശുദ്ധ ഇസ്ലാമിന്റെ ജീവൻ നിലനിൽക്കൂല. ജീവൻ നിലനിൽക്കണമെങ്കിൽ ഇൽമു വേണം. അത് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതാണ്. ആ ജീവൻ നൽകുന്നതാണ് പണ്ഡിതന്മാർ. അതല്ലേ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതും അല്ലുലമാവു വറസത്തുൽ അംബിയായി. അംബിയാക്കൾ ഇവിടെ വന്നും കൊണ്ടിട്ട് തൗഹീദിന്റെ സന്ദേശമാണ് എല്ലാവർക്കും നൽകിയത്. അവരുടെ വാരിസീങ്ങളാണ് ഉലമാവ്, അവരുടെ അനന്തരക്കാരാണ്. അവർ അനന്തരമെടുത്തത് സമ്പത്തുക്കളല്ല, ഇൽമിനെയാണ്. മാത്രമല്ല ഒരുപാട് ആലിമീങ്ങള് ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ അടുക്കൽ നിന്ന് പലതും പഠിക്കുവാൻ ഞങ്ങൾക്ക്, അതായത് എന്നെ പോലത്തെവർക്കും അവരുടെ ശിഷ്യന്മാർക്കും സാധിച്ചിട്ടുണ്ട്. ജീവിതത്തിന്റെ പരഭാഗങ്ങളിലും ഒരു സൂഫി വര്യന്മാരുടെ ജീവിതം, അമിതമായി ഭക്ഷണപ്രിയനായിരുന്നില്ല, അമിതമായി ഡ്രസ്സും വസ്ത്രത്തിന്റെ പ്രിയനായിരുന്നില്ല, ഭൗതികമായ ആഡംബരത്തിനെ ഒന്നും തന്നെ ഇഷ്ടപ്പെട്ടിരുന്നില്ല. അങ്ങനത്തെ ഒരു ജീവിതമാണ്. പല സമയത്തും ഞാൻ ഈ വീട്ടിൽ വന്നിട്ടുണ്ട്, അദ്ദേഹത്തിനോടുകൂടെ നോമ്പ് തുറക്കാൻ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്.
അതുപോലെ തന്നെ എന്റെ അടുത്ത റൂമായതുകൊണ്ട് പല വിഷയത്തിലും ഈ ലോകത്തിലുള്ള ഒരു തരത്തിലുള്ള ഭൗതിക സുഖങ്ങളെ സംബന്ധിച്ച് തന്റെ ഭക്ഷണത്തിലോ വസ്ത്രത്തിലോ പാർപ്പിടത്തിലോ കടപ്പറയിലോ ഒന്നും അദ്ദേഹം നോക്കാതെ, അതാണ് ഞാൻ പറയുന്നത്, വയല ഇബാദില്ലാഹി സ്വാലിഹീൻ, സ്വാലിഹീങ്ങളായ അടിമകളോട്, അർഹമുറാഹിമായ പടച്ചവനോട് നിന്റെ സലാമും ഉണ്ടാകണമെന്നുള്ള പ്രാർത്ഥനയിൽ ശൈഖുനാവറുകൾ നിർബന്ധമായും പെടുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമില്ല. അങ്ങനെയുള്ള ഒരു ജീവിതമായിരുന്നു. മാത്രമല്ല, പണ്ഡിതന്മാരെ കൂട്ടത്തിൽ സാഹസങ്ങൾ അനുഭവിച്ചവരും കുറച്ചനുഭവിച്ചവരും അധികം അനുഭവിച്ചവരും ജീവിതം മുഴുവനും സാഹസം അനുഭവിച്ചവരും ഒക്കെയുണ്ട്. ആ കൂട്ടത്തിൽ ജീവിതത്തിന്റെ നിഖില മേഖലകളിലും വളരെ കൂടുതൽ വിഷമം അനുഭവിച്ച, നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരേണ്ടതില്ല, ഒരു പണ്ഡിതനായി എന്നതിന്റെ പേരിൽ, സുന്നത്ത് ജമാഅത്തിന്റെ സേവകനായി എന്നതിന്റെ പേരിൽ, സുന്നത്ത് ജമാഅത്ത് എന്ന ആദർശത്തിനെ സമൂഹത്തെ പിന്നെ പഠിപ്പിക്കുന്നവരായി എന്നതിന്റെ പേരിൽ മർദ്ദനങ്ങളും ഒരുപാട് ബുദ്ധിമുട്ടുകളും സഹിക്കേണ്ടി വന്ന ഒരു മഹൽ വ്യക്തിത്വമായിരുന്നു വന്നരായ ഷെയ്ഖുന ഷെയ്ഖുൽ ഹദീസ് ഇസ്മായിൽ ഉസ്താദ് അവർകൾ. ദറജനെ അല്ലാഹു ഉയർത്തി കൊടുക്കുമാറാകട്ടെ. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. പഴയ കാലഘട്ടത്തിലും അങ്ങനെ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ പ്രവർത്തകന്മാർ മുസാംകുട്ടി മുസ്ലിയാർ, അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ വന്നിരായി കെ എസ് എൻ മുസ്ലിയാരവ് നവറല്ലാഹു മർഖദുഹു, അദ്ദേഹത്തിന്റെ ഒരു ചെറുപ്പകാലം മുതലുള്ള ഒരുപാട് കാലത്തെ ഒരു ശിഷ്യനാണ് ഞാൻ. ഈ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനത്തിന്റെ മേഖലയിൽ അദ്ദേഹം അനുഭവിച്ച ത്യാഗങ്ങൾ സാധുവായി എനിക്കറിയാം. വധഭീഷണി വരെയും അങ്ങനത്തെ പല സംരംഭങ്ങളും ഉണ്ടായിട്ടുണ്ട് വിദ്യത്തിന്റെ അഖിലുകാരിൽ നിന്ന് ഒരു വ്യക്തിയാണ് ഞാൻ. എന്നാൽ അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഇസ്മായിൽ ഉസ്താദിന്റെ സുന്നത്ത് ജമാഅത്ത് എന്ന ആദർശം പരിശുദ്ധ ഇസ്ലാമിന് ജീവൻ നൽകുന്ന പടയോട്ടത്തിൽ ഇത്തരത്തിലുള്ള ഒരുപാട് ഒന്നേതാണ്, നിങ്ങൾ പാതിരാ സമയത്ത് എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിച്ച് നിങ്ങൾ സർവജ്ഞനായ പടച്ചവന്റെ ഹദ്രത്തിൽ അവന്റെ അവനിലേക്ക് നിങ്ങളുടെ കൈ വരും. അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ട് നമ്മളെ കണ്ണിൽ നിന്ന് ഒഴുകുന്ന കണ്ണുനീർ, ഈ കണ്ണുനീർ തുള്ളിയെ ലോകത്ത് അള്ളാഹു സ്നേഹിക്കുന്ന രണ്ട് തുള്ളികളിൽ ഒരു തുള്ളിയാണ്. അതുപോലെ തന്നെ ഒരു ഷഹീദായ മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് ഭൂമിയിൽ വീണ രക്തത്തുള്ളി, ഇസ്ലാമിൽ ഷഹീദായ ഒരു മനുഷ്യൻ, ഞാൻ പറയുന്ന ബഹുമാനപ്പെട്ട ഷെയ്ഖുനയുടെ ഷഹീദായിട്ടില്ലെങ്കിലും ദീനിന് വേണ്ടി തന്റെ ശരീരത്തിൽ നിന്ന് രക്തത്തുള്ളികൾ ഈ ഭൂമിയിൽ വീണിട്ടുണ്ട്. ഇത് എല്ലാ ആലിമീങ്ങൾക്കും ഉണ്ടായ സംഭവമായിക്കൊള്ളണമെന്നില്ല. എന്തോ അവർക്ക് ഈ തരം ചെയ്ത ആളുകൾക്ക് സമ്പത്ത് വല്ലതും കൊടുക്കാനോ കടം കൊടുക്കാനോ പണം കൊടുക്കാനോ കുടുംബ വൈരാഗ്യമോ ഒന്നുമല്ല. എന്തിനു വേണ്ടി? ദീനിന് വേണ്ടി, അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് എന്ന പരിശുദ്ധ ഇസ്ലാമിന്റെ ആദർശത്തിന്റെ സംസ്ഥാപനത്തിന് വേണ്ടി ഗ്രന്ഥങ്ങൾ എഴുതി പ്രസംഗിച്ചു, കോടതി കയറി, കോടതികളിൽ പരിശുദ്ധ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ ആദർശങ്ങൾ ഈ ജഡ്ജ്മെന്റിന്റെ മുമ്പിൽ അവതരിപ്പിച്ചു. ഇക്കാരണം കൊണ്ടാണ് വന്നരായ ഷെയ്ഖുനയുടെ ശരീരത്തിൽ നിന്ന് രക്തത്തുള്ളികൾ ഭൂമിയിൽ വീണത്. ഈ രക്തത്തുള്ളിയെ ലോകത്ത് അല്ലാഹു ഏറ്റവും സ്നേഹിക്കുന്ന രണ്ട് തുള്ളികളിൽ ഒരു തുള്ളിയാണെന്ന് അഷ്റഫുൽ ഖൽക്ക് നബി മുഹമ്മദുർ റസൂലുള്ളാഹി. അതാണ് ഞാൻ പറഞ്ഞത്, എല്ലാ ആലിമീങ്ങളിൽ നിന്ന് പലർക്കും അനുഭവപ്പെടാത്ത ഒരുപാട് ത്യാഗങ്ങൾ, തന്നെയുമല്ല ഞങ്ങളുടെ സഹവർത്തിത്വ ജീവിതത്തിൽ, കൂട്ടുജീവിതത്തിൽ അദ്ദേഹത്തിൽ നിന്ന് നമ്മൾ കണ്ടതൊക്കെയും ഏതാണ്? പെന്നും കടലാസുമായുള്ള പണികളാണ്, അല്ലെങ്കിൽ ഗ്രന്ഥം മുത്താല ചെയ്ത പരിപാടിയാണ്. ഞാനിത് പല സമയത്തും മുമ്പും ഇവിടെ വെച്ച് പറഞ്ഞിട്ടുണ്ട്. എന്റെ തൊട്ടടുത്ത റൂമായതുകൊണ്ടിട്ട് രാത്രി പാതിര സമയത്തും നോക്കുമ്പോൾ ഇവിടെ ബൃഹത്തായ ഗ്രന്ഥങ്ങൾ, മിസ്കാത്ത് പോലത്തെ വിദ്യാർത്ഥികൾ സാധാരണ ദർസിലുള്ള അതിനൊക്കെ നല്ല തരത്തിലുള്ള തിരിയുന്ന രൂപത്തിൽ
ഹാഷികൾ എഴുതിണ്ടാക്കി. അതാണ് ഞാൻ പറഞ്ഞത്, സർവസമയങ്ങളും ദീനിന്റെ ഖിദ്മത്തിന് വേണ്ടി ചെലവാക്കിയ വന്ദ്യരായ ശൈഖുന. ആരാരും എല്ലാവരും എല്ലാവരും സ്നേഹിക്കും. ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി സയജിലു ലഹുമുർ റഹ്മാനു വദ്ദ. ആ ഗ്രന്ഥം കാണുന്നവരൊക്കെ ബഹുമാനപ്പെട്ട ശൈഖുനെ സ്നേഹിക്കും. ഇത് സാലിഹാത്തായ ഒരു പ്രവർത്തനം, ഈ ഗ്രന്ഥം ഒരു സാലിഹാത്തായ പ്രവർത്തനമാണ്. അത് തിരിയുന്നവരൊക്കെ ആലിമീങ്ങള് മുത്താലിമീങ്ങള്. സയജിയലു ലഹുമുർ റഹ്മാനു ബുദ്ധ, സുന്നത്ത് ജമായത്ത് എന്ന് പറയുന്ന ആ പരിശുദ്ധ ആദർശത്തിനെ എവിടെ കണ്ട ഏത് വിഷയം വന്നാലും അതിനെ സ്ഥിരപ്പെടുത്തുന്ന ഒരു പ്രക്രിയയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളെ കൊണ്ടും. ദുരുസലും അത് തന്നെ ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ കീഴിൽ പഠിച്ച വിദ്യാർത്ഥികൾക്ക്, 3 കൊല്ലം പഠിച്ചവര്, 2 കൊല്ലം പഠിച്ചവര്, അല്ലെങ്കിൽ അതിൽ കൂടുതൽ പഠിച്ചവര്, പരിശുദ്ധ അഹ്ലു സുന്നത്തു വൽ ജമാഅത്തിന്റെ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഒരു സംശയം ബാക്കിയില്ലാതെ അതിന് മറുപടി കൊടുത്ത ഒരു മഹൽ ദേഹമായിരുന്നു ബഹുമാനപ്പെട്ട ഉസ്താദ്. അതൊരു ആവേശമായിരുന്നു. ഇന്നും മറുക്ക ചില വിദ്യാർത്ഥികളൊക്കെയും നഷ്ടപ്പെട്ട ബഹുമാനപ്പെട്ട ഉസ്താദിനെ സംബന്ധിച്ച് അവരുടെ ഇന്നവിടെ മുദരിസന്മാരായ പലരും ഉസ്താദിന്റെ സബുക്ക് കിട്ടിയവൾ ദർസ് കിട്ടിയവരുണ്ട് അവിടെ ഇന്ന് മുദരിസായവര്. ഉദാഹരണം അദ്ദേഹത്തിന്റെ പുതിയാപ്പിള അബ്ദുൽ അസീസ് സഖാഫി, നിങ്ങൾക്കറിയാം, അവർക്കൊക്കെ ദർസ് കിട്ടിയത് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിന്റെയും ഇസ്മായിൽ ഉസ്താദിന്റെയും അബ്ദുള്ള ഉസ്താദിന്റെയും. അങ്ങനത്തെ പ്രഗത്ഭരായ വലിയവരെ ഉസ്താദന്മാരുടെ ക്ലാസ് കിട്ടിയവരാണ്. അവർ പറയും അവരുടെ ക്ലാസ്സുകളിൽ വെച്ച് ഷെയ്ഖുന ഇസ്മായിൽ ഉസ്താദ് ഇത് ഇങ്ങനെ പറഞ്ഞിരുന്നു. അത് കേൾക്കുമ്പോൾ ഈ ആയിരക്കണക്കിനുള്ള വിദ്യാർത്ഥികള് ഷെയ്ഖുന ഇസ്മായിൽ ഉസ്താദിന്റെ ക്ലാസ്സിന് വേണ്ടി ആഗ്രഹിക്കുകയാണ്. ഒരുപാട് ഉസ്താദന്മാർ ഇന്നും ഷെയ്ഖുനയുടെ, അതുപോലെ തന്നെ വന്നിരായ കാന്തിപുരം ഉസ്താദിന്റെയും ഇവരുടെ ഈ പ്രഗത്ഭരായ ഉസ്താദന്മാരുടെ ക്ലാസ് കിട്ടിയവര് ഇന്ന് നമ്മളുടെ വിദ്യാർത്ഥികളോട് അത് പറയുമ്പോൾ അവർക്ക് രോമാഞ്ചമാണ്. ഏതായാലും ഞാൻ കൂടുതൽ പറഞ്ഞു നീട്ടുന്നില്ല. അള്ളാഹു ലോകത്ത് ചെയ്യുന്ന ഇൽമിന്റെ അഹലുകാർക്ക് ചെയ്യുന്ന വലിയ സ്ഥാനവും മാനവും ഒക്കെ എല്ലാവർക്കും ബിസിനസ് രംഗത്തൊക്കെ ഇറങ്ങിയാൽ എല്ലാവർക്കും കഴിയുന്നതാണ്. പക്ഷേ ഇവരാരും അതല്ല ശ്രദ്ധിച്ചത്. കണ്ടവിടെ ലൈബ്രറിയുണ്ട്, അതിന്റെ കീഴിൽ ദർസുണ്ട്. ഇന്നും ആ പ്രവർത്തനം അനുസ്യൂതം തുടരുകയാണ്. അർഹമുറാഹിമായ അള്ളാഹു ബഹുമാനപ്പെട്ടവർക്കും അവരുടെ ഭാര്യക്കും ദർജന് ഉയർത്തി കൊടുക്കുമാറാകട്ടെ. അവരുടെ അമ്മേശനും അതുപോലെ തന്നെ കഴിഞ്ഞു പോയ പിതാവഹന്മാരും പലരും ഒരു പരമ്പരാഗതമായി ദീനിന്റെ മുഹിബ്ബീങ്ങളാണ്, സുന്നത്ത് ജമാഅത്തിന്റെ മുഹിബ്ബീങ്ങളാണ്. ആ കുടുംബത്തിന് ജീവിച്ചിരിക്കുന്നവർക്ക് അള്ളാഹു ഐശ്വര്യം നൽകുമാറാകട്ടെ. മരണപ്പെട്ടവരുടെ ഖബറിനെ അള്ളാഹു സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. ഇപ്പോഴും അദ്ദേഹത്തിന്റെ ബഹുമാനപ്പെട്ട ഷെയ്ഖുനയുടെ മക്കൾ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്നു, അതിനുവേണ്ടി പ്രവർത്തിക്കുന്നു. ആ ബാപ്പയുടെ പാരമ്പര്യം, ആ കുടുംബത്തിന്റെ പാരമ്പര്യം നിലനിർത്തുവാൻ ഇന്നും ആ മക്കൾ ശ്രമിക്കുന്നു. അർഹമുറാഹിമായ അള്ളാഹു അവർക്ക് ഖൈറും ബർക്കത്തും നൽകുമാറാകട്ടെ. ആ ഉപ്പായിയുടെ പാത പിൻപറ്റി മുമ്പോട്ട് പോകാൻ ആ മക്കൾക്ക്, എല്ലാ ആണനും പെണ്ണിനും, അവരുടെ കുടുംബങ്ങൾക്ക് എല്ലാവർക്കും അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് പ്രത്യേകമായി ദുആ ചെയ്യുകയും, മാത്രമല്ല നിങ്ങളെല്ലാവരും ദുആ ചെയ്യണമെന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയും, കാര്യമായി അങ്ങ് നീലഗിരിയിൽ നിന്ന് നിങ്ങൾക്ക് നല്ല വയത് പറഞ്ഞു തരാൻ ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പൊ കൂടുതൽ നീട്ടിപ്പറയുന്ന സൗകര്യമല്ല, പോകേണ്ടതുമുണ്ട്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ദുആ ചെയ്യണം. ഈ സ്നേഹം, മനുഷ്യന്റെ ഹൃദയത്തിന്റെ അടിവാദത്തിലുള്ള ഈ സ്നേഹം, വലമാവിനോടുള്ള സ്നേഹം, ഇസ്മായിൽ ഉസ്താദിനോടുള്ള സ്നേഹം, അത് ഈമാനിൽ നിന്ന് വരുന്നൊരു കാര്യമാണ്. ഈമാൻ ഉള്ളൊരു മനുഷ്യന്മാർക്ക് ഒരു ആലിമിനെ സ്നേഹിക്കാതിരിക്കാൻ നിർവാഹമില്ല. അത് അതിൽ നിന്ന് വരുന്നതാണ്. കാരണം ഈ പരിശുദ്ധ ഇസ്ലാമിനെയും സുന്നത്തെ മയത്തിനെ നിലനിർത്തുന്നതിൽ അക്ഷീണം യത്നിച്ചവരാണത്. ആ നിലപാട്, ആ സ്നേഹം നിലനിർത്തണമെന്ന് പ്രത്യേകമായി അള്ളാഹുവിന്റെ ദീനിന്റെ ശിആറാണ് ഈ സദസ് വിളിച്ചോതുന്നത്. അർഹമുറാഹിമായ അള്ളാഹു നമ്മളുടെ ദുആനെ ഇജാബത്ത് നൽകട്ടെ.
മലായിക്കത്തിന്റെ ആമീൻ നമുക്കുണ്ടാകും. അവരെ അവരുടെ ആമീൻ പറയുന്നതിന്റെ ബർക്കത്ത് കൊണ്ട് അർഹമുറാഹിമായ അള്ളാഹു രോഗികളുടെ രോഗങ്ങളെല്ലാം സുഖപ്പെടുത്തി കൊടുക്കുമാറാകട്ടെ. ഈ സദസ്സിൽ ഹാജരായവരുടെ ഹലാലായ ഉദ്ദേശങ്ങൾ സാധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ട ഉസ്താദവരുകളുടെ ഈ ഉറൂസിനോട് പല നിലക്കും സഹകരിച്ചൊരു സാമ്പത്തികവും ശാരീരികവും മാനസികവും പല നിലക്കും സഹകരിച്ചവരുണ്ട്. എല്ലാവർക്കും അള്ളാഹു തആല ഖൈറും ബർക്കത്തും നൽകുമാറാകട്ടെ. ഇരു വീട്ടിലും അർഹിച്ച പ്രതിഫലം അള്ളാഹു നൽകുമാറാകട്ടെ എന്ന് പ്രത്യേകമായി ദുആ ചെയ്ത് നിങ്ങളെല്ലാവരും ദുആ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന അള്ളാഹുവിന്റെ വചനത്തിൽ ഇത് ഉദ്ഘാടനം ചെയ്തായി അറിയിച്ചു നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. ബഹുമാനപ്പെട്ട പുല്ലേപ്പള്ളി ഉസ്താദ്, രണ്ടു വാക്ക് ആശംസ അർപ്പിക്കുന്നു, ആദരങ്ങളോടെ ക്ഷണിക്കുന്നു.